ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ജീറ റൈസ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ജീറ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ബസ്മതി റൈസ് ജീരകം മല്ലിയില പച്ചമുളക് നാരങ്ങാനീര് മസാല ഉപ്പ് എണ്ണ വെള്ളം ഇത്രയും സാധനങ്ങൾ ആണ് വേണ്ടത് ഇതുണ്ടാക്കാനായിട്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചിനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരക ഇടാം അതിനൊപ്പം തന്നെ കുറച്ച് മസാല മസാല അധികമൊന്നും വേണ്ട ഒരു ബിരിയാണിയുടെ ഇല രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ജീരകമൊക്കെ പൊട്ടിയിട്ട് നന്നായി മൂത്ത് ഇട്ട് ഇതിൻ്റെ നല്ല മണം വരും അതുവരെ നമ്മൾ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം അതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കണ പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ചിരിക്കണ അരി ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കൊടുക്കുക ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഏത് ഗ്ലാസ്സിലാണ് അരി എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം ഈ അരിങ്ങനെ വേറെ വേറെ കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം തീ തീയ്യ് കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ കുറെയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് അപ്പം നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം ഇപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് നന്നായിട്ട് ഒലർന്നിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിരിക്കാൻ കുറച്ച് മല്ലിയിലിട്ടിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ രാജ്മ മസാല ദാൽക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്